പാലക്കാട് ജില്ലയിലെ പാവങ്ങളുടെ മിനി ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്ക് ഒരു ദിവസം കൊണ്ട് എങ്ങനെ യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നെല്ലിയാമ്പതി കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതി പോകുന്ന വഴിക്ക് എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളതും അതുപോലെ നെല്ലിയാമ്പതിയിൽ എന്തൊക്കെ സ്ഥലങ്ങൾക്ക് വിസിറ്റ് ചെയ്യാനുണ്ടെന്നുള്ളതും കണ്ടിട്ട് വരാം. രാവിലെ 7 മണിക്ക് ചെക്ക് പോസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ വൈകിട്ട് 5 മണിക്കാണ് നമുക്ക് തിരിച്ച് ഇറങ്ങാനുള്ള സമയം. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം 62 കിലോമീറ്റർ ആണ് ഈ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് നമുക്കുള്ള ദൂരം. പോത്തുണ്ടി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പോത്തുണ്ടി അംബ്രല്ല വ്യൂ പോയിന്റിലാണ് ആദ്യം നമ്മൾ നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്നും നമ്മൾ ഈ ഹെയർ പിന്നൊക്കെ കയറിയിട്ടുള്ള മനോഹരമായ റൂട്ട് കൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു കാടിൻ്റെ പ്രതീതിയും അതുപോലെ തന്നെ ഇഷ്ടംപോലെ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിക്കുള്ള 14-ാം മൈലിലെ വ്യൂ പോയിന്റാണിത്. ബാക്കിയുള്ള വ്യൂ പോയിന്റുകളെക്കാട്ടും കൂടുതൽ സമയം എല്ലാവരും ചെലവഴിക്കുന്നത് ഇവിടെയാണ്. ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ പമ്പോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം പെട്രോൾ ഫില്ല് ചെയ്തിട്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ലൊരു വ്യൂ കിട്ടുന്ന അടുത്തൊരു വാച്ച് ടവറാണ് അയ്യപ്പൻതിട്ട് വാച്ച് ടവർ. ഇവിടുന്ന് നമുക്ക് മൂടൽ മഞ്ഞോടൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി ഒരു താഴ്വര കാണാൻ പറ്റും. നെല്ലിയാമ്പതിയിലെ ടൂറിസ്റ്റ് ലൊക്കേഷൻസ് തുടങ്ങുന്നത് കൈകാട്ടി ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റും റൈറ്റും തിരിയുമ്പോഴാണ്. നമ്മൾ ആദ്യം ലെഫ്റ്റ് തിരിഞ്ഞിട്ട് സീതാർകുണ്ട് വ്യൂ പോയിന്റാണ് കാണാൻ പോണത്. നമ്മുടെ വ്യൂ പോയിന്റിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ദൂരം നടക്കാനുണ്ട്. തേയിലത്തോട്ടങ്ങളുടെ ഒരു എസ്റ്റേറ്റിന്റെ നടുവിലാണ് നമ്മുടെ സീതാർകുണ്ട് ഒളിഞ്ഞിരിക്കുന്നത്. പഴയ പോലെ ഓപ്പൺ ആയിട്ടല്ല സീതാർകുണ്ട് വ്യൂ പോയിന്റ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഗ്രില്ലൊക്കെ കെട്ടി അടച്ചിട്ടുണ്ട്. ഈ ഒരു നെല്ലിമരമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നമ്മൾ ഗൂഗിളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു നെല്ലിമരമാണ് ആദ്യം കാണുക. ഇവിടുന്ന് താഴത്തോട്ടുള്ള വ്യൂ അടിപൊളി തന്നെയാണ്. പാലക്കാടിൻ്റെ ഒരു ഗ്രാമ ഭംഗിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. നെല്ലിയാമ്പതിയിലെ ജീപ്പ് ട്രക്കിങ് അതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല അടിപൊളി ഓഫ് റോഡ് റൂട്ട് കൂടെ നമ്മൾ സഞ്ചരിച്ചിട്ട് മീനമ്പാറ അതുപോലെ കാരാസുരി വ്യൂ പോയിന്റൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. ഏകദേശം ഒരു 12 കിലോമീറ്ററോളം ഉള്ളിലേക്കുള്ള യാത്രയാണത്. തിരിച്ച് നമ്മൾ കൈക്കാട്ടി ജംഗ്ഷനിൽ എത്തിയിട്ട് വേണം നമുക്ക് കേശവമ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകാനായിട്ട്. കൈക്കാട്ടി ജംഗ്ഷനിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്കൊരു ഗവൺമെൻറ് ഓറഞ്ച് ഫാം കാണാനുണ്ട്. ചെക്ക് പോസ്റ്റ് പോത്തുണ്ടിയിൽ തന്നെയാണ് നമ്മളത് കയറി. അംബ്രല്ല വ്യൂ പോയിന്റ്, ചെറുനെല്ലി വാച്ച് ടവർ, 14th മൈലിലെ വ്യൂ പോയിന്റ്, അങ്ങനെ കയറി കയറിയിട്ട് നമ്മളിപ്പോൾ ഉള്ളത് കേശവൻപാറ വ്യൂ പോയിന്റ്. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ കൈക്കാട്ടി ജംഗ്ഷൻ, പിന്നെ സീതാർകുണ്ട് വ്യൂ പോയിന്റ് അവിടെയാണ്. ഓക്കെ, അങ്ങനെ അങ്ങോട്ട്. നമ്മളിപ്പോൾ ഉള്ളത് കേശവൻപാറ വ്യൂ പോയിന്റ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോലീസ് സ്റ്റേഷൻ നെല്ലിയാമ്പതി, ഓ 3.5 കിലോമീറ്ററിനുള്ളിലുണ്ട്. കാരാപ്പാറയും നമ്മൾ പോകുന്നുണ്ട്. കേശവൻപാറ വ്യൂ പോയിന്റിലും നമുക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഈ സ്പോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് AVT ടീ പ്ലാന്റേഷൻ ഒക്കെ ഉള്ളത്. അവിടുന്ന് അങ്ങനെ 15 രൂപയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് കാടിന് നടുവൂടെയാണ് നമ്മുടെ യാത്ര. പേര് കേൾക്കണ പോലെ തന്നെ വലിയൊരു പാറയാണ് നമുക്ക് കാണാൻ പറ്റണത്. ഈ പാറയുടെ മുകളിലേക്ക് കൊത്തിപ്പിടിച്ച് കയറിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വ്യൂ അടിപൊളി ഒരു വ്യൂ ആണ്. ഇനി നമുക്ക് പോകാനുള്ളത് കാരാപ്പാറയിലേക്കാണ്. നല്ല അടിപൊളി ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൂടെ ഉള്ള റോഡാണ് നമുക്കുള്ളത്. ഇടുങ്ങിയ വഴിയിൽ കൂടെ സഞ്ചരിച്ച് നമ്മൾ തേയിലത്തോട്ടം കഴിഞ്ഞ് പിന്നീട് എത്തിപ്പെടുന്നത് കാപ്പിത്തോട്ടത്തിൻ്റെ നടുക്കിലാണ്. കാരാപ്പാറയിൽ നമുക്ക് 2 സ്ഥലങ്ങൾ കാണാനുണ്ട്, കരടി അതുപോലെ വിക്ടോറിയ. ആദ്യം നമ്മൾ കരടിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. അവിടെ നമുക്കൊരു അടിപൊളി തൂക്കുപാലം കാണാൻ പറ്റും. താഴെ കൂടെ ഒഴുകുന്ന ചെറിയ പുഴയിൽ അധികം വെള്ളമൊന്നും നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റില്ല. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാരാപ്പാറയിൽ കാണാനുള്ളത്. ഇവിടുത്തെ PVR ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. നല്ലൊരു നാടൻ ഊണാണ് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റിയത്. ഇനി നമ്മൾ അതേ വഴി തിരിച്ചു വന്ന് വിക്ടോറിയയിലേക്കാണ് പോണത്. വളരെ ഇടുങ്ങിയ വഴിയാണ് ഈ ഒരു കാരാപ്പാറയിലേക്കുള്ളത്. ഒരു വണ്ടി എതിരെ വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പോലും പറ്റാത്ത പല സ്ഥലങ്ങളും ഇതിനിടയ്ക്കുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പഴയ അമ്പലവും കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇനി ഫോറസ്റ്റിനകത്തേക്കുള്ള ഒരു യാത്രയാണ് നമുക്ക് ബാക്കിയുള്ളത്. അത്യാവശ്യം ആനകളൊക്കെ ഇറങ്ങി വരുന്ന വഴിയാണെന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. തിരിച്ച് ചുരം ഇറങ്ങുന്ന വഴിക്ക് നമുക്ക് നല്ലൊരു അടിപൊളി കൊമ്പനാനേനെയും കാണാൻ പറ്റിയിട്ടുണ്ട്. വഴി നമുക്ക് കുറച്ച് നേരത്തിന് ബ്ലോക്കായെങ്കിലും ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ അത് പതുക്കെ കയറി പോവുകയും ചെയ്തിട്ടുണ്ട്.
ഈ യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടാത്ത വേറൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ പോത്തുണ്ടി ഡാം. പോത്തുണ്ടി ഡാം ഇപ്പൊ പഴയ പോലെയല്ല, ഇതിനകത്ത് കുറെ അഡ്വഞ്ചർ പ്രോഗ്രാമുകളും വന്നിട്ടുണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു ഡാമിന്റെ മുകളിൽ കയറിയാനുള്ള വ്യൂ അടിപൊളി തന്നെയാണ്. കുത്തനെയുള്ള കുറെ സ്റ്റെപ്പുകൾ കയറി വന്നിട്ടുള്ള ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഈ ഒരു വ്യൂവും അതുപോലെ ഇവിടുത്തെ കാറ്റും ധാരാളമാണ്. പുതുതായി വന്നിട്ടുള്ള അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നമുക്ക് സിപ്പ് ലൈനും അതുപോലെ സ്കൈ സൈക്ലിങ്ങും ഫ്രീ ഫാളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ഒറ്റ ദിവസത്തിലുള്ള നെല്ലിയാമ്പതി യാത്ര ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ് അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാം.